കാണില്ല ഇവിടെ ബാക്കത്തെ രണ്ടാളെ കാണും. നിങ്ങളെ നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടുന്ന് യൂട്യൂബിൽ ഇട്ടിനെ ഞാൻ തിരിച്ചു കിട്ടിയെന്ന് ഇടണം. അല്ല ബാക്കത്തോലൂടെ ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ശ്രീനഗറിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണെന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത രാവിലെയാണിത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 8 മണിയാണ്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഞങ്ങൾ ഗുൽമർഗിലേക്ക് പോവാണ്. ഗുൽമർഗിൽ ഗൊണ്ടോള റൈഡ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വണ്ടി കാറ് വന്നു. അപ്പോൾ കാറിൽ ഞങ്ങൾ 6 പേര് ഞങ്ങൾ ഗൊണ്ടോള റൈഡ് നടത്താൻ വേണ്ടി ഗുൽമർഗിലേക്ക് പോവുകയാണ്. അപ്പം ഈ യാത്രയിൽ ശ്രീനഗർ ടൗൺ ആണത്. അപ്പോൾ ശ്രീനഗറിലൂടെ ഇപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പം എനിക്ക് തോന്നുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ തായിഫിൽ സൗദിയിൽ ഞാൻ കറങ്ങിയിട്ടുണ്ട്. കുറച്ച് തായിഫിലൊക്കെ കറങ്ങിയ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. ഇത്ര തണുപ്പ് ഞാൻ പോയ സമയത്ത് തായിഫിലില്ലെങ്കിലും ആ ഒരു ഫീലും ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും, ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ, റോഡ്, അതുപോലെ തന്നെ റോഡിലെ ഉറുദു റൈറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ ഒരു അതൊരു അറബി ഫീല്, അതുമാതിരി ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എല്ലാം ആ ഒരു ഗൾഫ് ഒരു അല്ലെങ്കിൽ ഒരു അറേബ്യൻ ഒരു ടച്ചിലാണ് പല ബിൽഡിങ്ങുകളും. മേലെ ചെരിഞ്ഞ മേൽക്കൂര ഇല്ലാത്തത് പ്രത്യേകിച്ചും ആ രീതിയിലാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെ പിന്നെ ചെറിയ ഒരു അത്യാവശ്യം ചെറിയ കൾച്ചർ കാര്യങ്ങളൊക്കെ ഒരു അറബി ടച്ച് തോന്നുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ്. പിന്നെ അവരുടെ ഫേസ് കട്ട് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ ഗുൽമർഗ് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പം ടാൻമാർഗ് എന്ന ഒരു സ്ഥലത്തേക്ക് എത്താറായി. ടാൻമാർഗിലാണ് ഈ നമ്മൾ മഞ്ഞുകാലത്തൊക്കെ വരികയാണെങ്കിൽ മഞ്ഞുകാലത്ത് സാധാരണ വണ്ടി അങ്ങോട്ട് പോവില്ല. അപ്പം ടയറിൽ ചെയിനൊക്കെ ചുറ്റിയ സുമോ പോലുള്ള വണ്ടികളിലാണ് അങ്ങോട്ട് പോവുക. ഇത് ടാൻമാർഗാണ്. ഇവിടെ ഈ വണ്ടിയൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും. ഇത് നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ലോക്കൽ ഏരിയയിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ആ വണ്ടി കിട്ടും. ടാൻമാർഗ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാറ്റാണ്, ചുരം പോലുള്ള റോഡുകളാണ്, സൈഡിൽ പൈൻ മരങ്ങളും കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ദൂരെ നമുക്ക് മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന മലനിരകൾ കാണാം, ഹിമാലയൻ മലനിരകൾ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു മലനിര മഞ്ഞുമലയുടെ നിരയുടെ ഏകദേശം ആ ഒരു ഹൈറ്റിനൊപ്പമാണ് നമ്മളുള്ളതെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ എത്തുമ്പോൾ. അങ്ങനെ അത് കയറ്റമായതുകൊണ്ടാണ് അങ്ങനെ അവിടെ നിന്നിട്ട് ചെയിൻ ഘടിപ്പിച്ച വണ്ടികളൊക്കെ വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം. അങ്ങനെ ഏതായാലും നമ്മൾ ഈ ഗുൽമർഗിലെത്തിയിട്ടുണ്ട്. ഗുൽമർഗിലെത്തി നമ്മൾ ഗുൽമർഗിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. പക്ഷേ നമ്മൾ 10 മണി മുതൽ ഇപ്പോൾ ഏകദേശം 9 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 മണി മുതൽ 5 മണി വരെയാണ് ഗൊണ്ടോളൻ്റെ സമയം. അപ്പോൾ അതുവരെ നമുക്ക് മേലെ കയറി കഴിഞ്ഞാൽ, ഗൊണ്ടോളൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ എത്തിക്കഴിഞ്ഞാൽ കൊങ്ദൂരി ഹിൽസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് പാർക്കിംഗ് ഏരിയ എന്ന് വണ്ടീൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകിട്ട് ഒരു പക്ഷേ വൈകിട്ട് വരെ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ രാത്രി കഴിച്ചതുപോലുള്ള ആലു പൊറോട്ടയും പിന്നെ പെഹൽഗാം എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തുന്ന ബട്ടർ റൊട്ടി ഒക്കെയാണ് ഞങ്ങൾ കാശ്മീരികളുടെ പ്രഭാത ഭക്ഷണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടുള്ള ബട്ടർ റൊട്ടിയൊക്കെ ആണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഇത് കഴിച്ച് ഇനി അങ്ങോട്ട് പോകണം, ഗൊണ്ടോളയിലേക്ക് പോകണം. ഇവിടെ ഐ ലവ് ഗുൽമർഗ് എന്നുള്ള ബോർഡ് പേരൊക്കെ എൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ ധൃതി കൂട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഈ ഗൊണ്ടോളൻ്റെ ഈ സ്ഥലത്തേക്ക് സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് കുതിരസവാരി വേണമെങ്കിൽ കിട്ടും. കുതിരസവാരിക്ക് ഒക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ. 50 രൂപയ്ക്ക് വരെ അവർ വരും, 500 ഒക്കെ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 800 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫസ്റ്റ് ഫേസിന്. ഞങ്ങൾ ഫസ്റ്റ് ഫേസിന് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. സെക്കൻഡ് ഫേസ് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. അപ്പം ഞങ്ങൾ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൽ ഒരു സ്കാനർ ഉണ്ട്, ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് സ്കാനർ നമ്മൾ എൻട്രൻസിൽ സ്കാനറിൽ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യലും എക്സിറ്റ് ചെയ്യലും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബാർകോഡൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ കൊണ്ടോള ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം
ഞങ്ങൾ ഗോണ്ടോളയിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ലൈനിൽ. ഇത് ഇതിൻ്റെ ഈ ഗോണ്ടോളൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു ഏരിയയാണ് ഇവിടെ. എക്സ്ട്രാ ഇതിൻ്റെ ഗോണ്ടോളകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഊഴം എത്താറായിട്ടുണ്ട്. ഒരു ഗോണ്ടോളയിൽ 6 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഞങ്ങൾ 6 പേരാണുള്ളത്. ഞങ്ങളെല്ലാവരും ഒരു ഗോണ്ടോളയിൽ കയറാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റേഷനകത്തെത്തുമ്പം ഈ ഗോണ്ടോള സ്ലോ ആവുന്നുണ്ട്. പക്ഷേ ലൈനിൽ ഓരോ ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പുറത്ത് നമ്മൾ മൂവ് ആവുന്നത് നമുക്ക് ഇതിനേക്കാൾ സ്റ്റേഷന് പുറത്ത് കിടന്ന രീതി ഇതിനേക്കാൾ സ്പീഡിൽ പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മാത്രം ഇത് എങ്ങനെയാണ് ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പുറത്ത് സ്പീഡ് കുറച്ചുകൂടി കൂടുതലാണ്. ഉള്ളിൽ സ്റ്റേഷനുള്ളിൽ ഇത്രയും സ്ലോയിലാണ്. ആളുകൾക്ക് കയറാനും ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വളരെ സ്ലോയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 6 പേരും ഞങ്ങളെ ഊഴം എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ഗോണ്ടോളയെ തന്നെ കയറിയിട്ടുണ്ട്. 9 മിനിറ്റാണ് ഈ ഫസ്റ്റ് ഫേസിലേക്കുള്ള ദൂരം. 2650 മീറ്റർ ഉയരത്തിലാണ് നിലവിലിപ്പോൾ ഈ നമ്മൾ ഈ ഗുൽമർഗ് ഉള്ളത്. അവിടുന്ന് 3950 മീറ്റർ ഉയരത്തിലേക്കാണ് ഈ 9 മീറ്റർ ദൈർഘ്യം കൊണ്ട് കോങ്ദൂരി എന്ന് പറഞ്ഞ ഒരു ഹില്ലിലേക്ക് നമ്മൾ പോകുന്നത്. അത് അവിടെയാണ് ഫസ്റ്റ് ഫേസ്, എൻ്റെ സ്റ്റേഷൻ. ഓക്കെ, അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ സെക്കൻഡ് സ്റ്റേഷൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 100 അടി ഉയരത്തിൽ, ഏകദേശം 30 മീറ്റർ ഉയരത്തിലൊക്കെയാണ് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു പേടി തോന്നുമെങ്കിലും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഓരോ ടവറിൻ്റെ അടുത്തെത്തുമ്പോഴും ഈ ടവർ ക്രോസ് ചെയ്യുമ്പോൾ ചെറിയൊരു കുലുക്കം തോന്നും. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ടവർ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കത് ശീലമാവും, പിന്നെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഏതാണ്ട് ഈ പൈൻമരങ്ങളോളം ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ ആട്ടിടയന്മാരുടെ ആടിൻ്റെ ലയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോരോ ഗോണ്ടോളകൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മുന്നിൽ ഗോണ്ടോള പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9 മിനിറ്റിൽ ഏകദേശം ഒരു പകുതി സമയമാകുമ്പോഴേക്ക് നമ്മൾക്ക് മേലെ ഈ മഞ്ഞു പുതഞ്ഞ മലനിരകൾ കണ്ടു തുടങ്ങാം. അതൊരു വല്ലാത്ത അനുഭൂതിയാണ് നമുക്ക് കാണുമ്പോൾ. എന്തായിരുന്നാലും ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഫേസിന് ടിക്കറ്റ് എടുത്തില്ല എന്നുള്ള കുറ്റബോധമാണ് തോന്നിയത്. എന്തായാലും സെക്കൻഡ് ഫേസിൽ ടിക്കറ്റ് എടുക്കണമായിരുന്നു, എടുത്തിട്ടില്ല. ഇനി കിട്ടുമെന്നറിയില്ല, സെക്കൻഡ് ഫേസിൻ്റെ സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്നറിയില്ല. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ, ഇനി മഞ്ഞുകാലം ആയാലും അല്ലെങ്കിലും, ഇപ്പം മഞ്ഞുകാലമാണെങ്കിൽ ഈ ഏരിയ ഒക്കെ മഞ്ഞിൽ പൊതിഞ്ഞാണിട്ടുണ്ടാവും. ഈ പൈൻമരങ്ങൾ വരെ മഞ്ഞിൽ കുളിച്ചാണ് നിൽക്കുക. അപ്പോൾ ഇപ്പോൾ മഞ്ഞുകാലമല്ല, വേനൽക്കാലമാണ് ഞാൻ ഈ സഞ്ചരിച്ച സമയം. അതുകൊണ്ട് തന്നെ മലേൻ്റെ മുകളിൽ മാത്രമാണ് മഞ്ഞുള്ളത്, ഓക്കെ, ഐസ് ഉള്ളത്. അപ്പം നിങ്ങൾ ഈ വേനൽക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് ഫേസിൻ്റെ ടിക്കറ്റ് കൂടി എടുത്തിട്ട് വേണം ഗുണ്ടോ ഈ ഗുൽമർഗിലേക്ക് വരാൻ. ഓക്കെ, അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയറിക്കേണ്ടി വരും. രണ്ടാമത് ചിലപ്പോൾ സെക്കൻഡ് ഫേസിൻ്റെ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഫേസിൻ്റെ ടിക്കറ്റ് പോലെ സെക്കൻഡ് ഫേസിൻ്റെ ടിക്കറ്റ് അങ്ങനെ അവൈലബിൾ അല്ല പല സമയത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ 2650 മീറ്ററിൽ നിന്ന് 3980 മീറ്റർ, അതായത് 13,058 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ 9 മിനിറ്റ് കൊണ്ട് എത്തുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3980 മീറ്ററിൽ നിന്ന് 4200 മീറ്റർ ഉയരത്തിലേക്കാണ് സെക്കൻഡ് സ്റ്റെപ്പ് പോകുന്നത്. അത് കൊങ്ദോരി മലയിൽ നിന്ന് ഒരു പ്ലേറ്റ്, ഒരു പാത്രത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഏരിയയാണ് ഈ കൊങ്ദോരി എന്ന സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ മല അവിടുന്ന് അഫർവാത്ത് പീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ 12 മിനിറ്റ് ദൈർഘ്യം എടുത്തിട്ട് നമ്മൾ ആ കാണുന്ന മലയുടെ മഞ്ഞുമലൻ്റെ മുകളിലേക്കാണ് ഇത് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. അങ്ങനെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ കൊങ്ദോരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വരുമ്പം നമ്മൾ ഒരുപാട് സ്പീഡിൽ വന്നിട്ട്
നമ്മൾ മെല്ലെ ഇവിടെ നിന്നിട്ട് സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് ജമ്മു കാശ്മീർ സർക്കാരും ഒരു ഫ്രഞ്ച് കമ്പനിയും ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1998 ഇതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായത്. രണ്ടാം ഘട്ടം പൂർത്തിയായിട്ടുള്ളത് 2005. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേഷനിലിറങ്ങി, കൊങ്കോരി സ്റ്റേഷനിലിറങ്ങി, ഇത് ആ കാണുന്ന മഞ്ഞുമലൻ്റെ മുകളിലേക്കാണ് രണ്ടാമത്തെ ഫേസ് പോകുന്നത്. 12 മിനിറ്റ് ദൈർഘ്യം എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ 3980 മീറ്ററിൽ നിന്ന് 4200 മീറ്ററിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ച് ഓക്കെ ഇവിടെ നിന്ന് നോക്കുമ്പം ചുറ്റുഭാഗവും മലനിരകളാണ്, അതായത് മഞ്ഞ് മൂടിയ മലനിരകളാണ്, ഹിമാലയൻ മലനിരകൾ. ഓക്കെ, അത് ഓരോ ഗൊണ്ടോളകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് കൊങ്കോരി സ്റ്റേഷനിലേക്ക്. ഓരോ പകരം ഓരോ ഗൊണ്ടോളകൾ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. ആ കാണുന്ന സെക്കൻഡ് ഫേസിൻ്റെ മലമുകളിലാണ് നമുക്ക് ഈ സ്കീയിങ് ഒക്കെ നടത്താനായിട്ട് ആളുകൾ കയറി പോവുക. അപ്പം അവിടേക്ക് ഈ സ്കീയിങ് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വേറെ ചെറിയൊരു കൊണ്ടോളയും കൂടെ ഉണ്ട്. അത് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ചുവന്ന കളറിൽ കാണുന്ന ഈ കൊണ്ടോളകളാണ് നമ്മുടെ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന കൊണ്ടോളകൾ. ഓക്കെ, ആ കാണുന്ന മലമുകളിലേക്ക്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുന്ന് ആലോചിക്കുമ്പം. പക്ഷേ നമുക്ക് എന്താ നിർഭാഗ്യവശാൽ ഇവിടുന്ന് ടിക്കറ്റ് യാതൊരു വിധത്തിലും ടിക്കറ്റ് കിട്ടാനില്ല. അതുകൊണ്ട് നേരത്തെ ടിക്കറ്റ് എടുത്തു വെക്കാത്തതിൽ വളരെ ദുഃഖിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഒരു കൊങ്കോരി ഈ പീക്കിൻ്റെ മുകളിൽ, അതായത് ഫസ്റ്റ് സ്റ്റേഷൻ്റെ ഫേസിൻ്റെ മുകളിൽ ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പല സ്ഥലങ്ങളും ആടുകളെ സൂക്ഷിക്കുന്ന ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കല്ലുകൊണ്ട് ഇങ്ങനെ മതിൽ കെട്ടി ഒരു ഒരു സ്ക്വയറിൽ ഒരു സ്ഥലമാക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മേൽക്കൂര ഷീറ്റൊക്കെ വിരിച്ച് നമ്മൾ ആടുകളെ കെട്ടിയിടുന്ന, ആട്ടിടന്മാരൊക്കെ വിശ്രമിക്കുന്ന ഒക്കെ സ്ഥലമാണ് ഇത്. ഇങ്ങനത്തെ ഒരുപാട് ലയങ്ങൾ നമ്മൾ ഗൊണ്ടോളയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം ഒരുപാട് ലയങ്ങൾ കണ്ടിരുന്നു. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് നടന്നാൽ നമ്മുടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ്. നടന്നാൽ എത്താവുന്ന ദൂരത്താണ്. പക്ഷേ ഞങ്ങൾ മഞ്ഞുമലയിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര പോവുകയാണ്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊന്നുമല്ല, ഏകദേശം ഉച്ചവരെ ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, സെക്കൻഡ് ഫേസിൻ്റെ ടിക്കറ്റ് കൂടി എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം നിൽക്കാൻ അത്ര സമയം കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ആ ഹാങ്ങിങ് ചെയറുകൾ കാണുന്നത് മറ്റൊരു കൊണ്ടോളയാണ്. അത് ഈ സ്കേറ്റേഴ്സിന്, ഐസിന് മഞ്ഞിൻ്റെ കാലത്ത് ഈ സ്കേറ്റേഴ്സിന് സ്കേറ്റിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൊണ്ടോളകളാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കൊണ്ടോളയിൽ വന്ന് കാശ്മീരിൽ വരുമ്പോൾ എല്ലാവരും ഗുൽമർഗിലെ ഒരു കൊണ്ടോള സർവീസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കൊണ്ടോളയുടെ ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പം ഒരു ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഈ പണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2017 ജൂൺ 15 ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഒരു കാറ്റിൽ ഒരു കൂറ്റൻ പൈൻ മരം കടപുഴകി ഒരു ഗൊണ്ടോളയുടെ വിൻഡോയിൽ വന്ന് ഇടിച്ചു. അത് കാരണം ഗൊണ്ടോള ശക്തമായി ആടി ഉലഞ്ഞത് കാരണം അതിൽ 7 പേരുണ്ടായിരുന്നു. 7 പേരും 100 അടി താഴ്ചയിലേക്ക്
വീണ് അവർ എല്ലാവരും 7 പേരും മരണപ്പെട്ട ഒരു ദുഃഖകരമായ സംഭവമുണ്ട്. ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഗണ്ടോളയിൽ ഒരു അപകടമോ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയതും രണ്ടാമത്തെ നീളം കൂടിയതുമായ ഈ ശ്രീനഗറിലെ സോറി ഈ ഗുൽമർഗിലെ ഈ ഗണ്ടോള എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ 2022-23 ഏകദേശം 100 കോടിയാണ് ഇതിൻ്റെ ഒരു റവന്യൂ എന്ന് പറയുന്നത്. അപ്പം സർക്കാരുകൾ ഈ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുള്ള അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഗുൽമർഗിലെ ഈ ഒരു ഗണ്ടോള. അപ്പോൾ ശ്രീനഗറിലേക്കുള്ള മടക്കയാത്രയിൽ ഒരു ആപ്പിൾ തോട്ടൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.